ഗുരുവായൂർ കേശവൻ കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഗജവീരൻ. നിലമ്പൂർ കോവിലകത്തെ വലിയ രാജാവാണ്. 1922 ജനുവരി 4 കേശവനെ ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ സമർപ്പിച്ചത്. മാപ്പിള ലഹളകാലത്ത് ഇസ്ലാമിക കലാപകാരികളിൽ നിന്ന് തന്നെയും തന്റെ കുടുംബത്തെയും രാജ്യത്തെയും രക്ഷിക്കാൻ ഗുരുവായൂരപ്പന് നടത്തിയ നേർച്ചയെ തുടർന്നാണ് കേശവനെ നടക്കിയിരുത്തിയത്. ശാന്ത സ്വഭാവം, ഗാംഭീര്യം, തലയെടുപ്പ്, സൗന്ദര്യം, ശക്തി എന്നിവ ഒത്തിണങ്ങിയ ഒരു ആനയായിരുന്നു കേശവൻ. ഗുരുവായൂരപ്പന്റെ തിടമ്പ് 40-ൽ കൂടുതൽ വർഷങ്ങൾ സ്ഥിരമായി എടുത്തിരുന്നത് കേശവനായിരുന്നു. അഘോരി ഗോവിന്ദൻ എന്ന പ്രസിദ്ധ ആനയെ 1930 ആനയോട്ടത്തിൽ തോൽപ്പിച്ചാണ് കേശവൻ പ്രസിദ്ധനായത്. 1973 ആദ്യമായി ഗജരാജപട്ടം കേശവന് ഗുരുവായൂർ ദേവസ്വം നൽകി. 1976 ഡിസംബർ 2 ഗുരുവായൂർ ഏകാദശി ദിവസമായിരുന്നു കേശവൻ ചരിഞ്ഞത്. അതും ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിച്ച ശേഷം. അങ്ങനെ ആ പുണ്യജന്മം ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ തന്നെ ചേർന്നു.